ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് LCH ഓഫ് ഡയറ്റിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണമായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, നമ്മളൊരു വെയ്റ്റ് ലോസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് LCH ഓഫ് കീറ്റോ ഡയറ്റാണ് ഫോളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ LCH ഓഫിനെ കുറിച്ചിട്ട് അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ഈ ഒരു ഡയറ്റിൽ കഴിക്കാം, കഴിക്കരുത്, അതുപോലെ ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് അതുപോലെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ LCH എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ അത് ചുരുക്കിയൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ LCHനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. ഒരുപാട് വെബ്സൈറ്റുകളും ഒരുപാട് ഡോക്യുമെൻസും ഗൂഗിളിൽ അവൈലബിൾ ആണ്. മലയാളത്തിൽ തന്നെ LCH മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉള്ളവർ ആ ഗ്രൂപ്പുകളും വെബ്സൈറ്റും ഒക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വായിച്ച് മനസ്സിലാക്കുക. നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ സൈഡ് എഫക്ട്സും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ ചോറ് കഴിക്കാതിരിക്കാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു ഡയറ്റ് എടുക്കരുത്. കാരണം നമ്മൾ ഈ ഒരു ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ചിട്ടാണ് ഈ ഒരു ഡയറ്റ് എടുക്കുന്നത്. അപ്പോൾ LCH ഓഫ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റിൻ്റെ കീഴ് 8 ഡയറ്റുകൾ വരുന്നുണ്ട്. അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഈ ഒരു റേഷ്യോ അനുസരിച്ചിട്ട് പല ഡയറ്റുകൾ ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത് കീറ്റോ ഡയറ്റാണ്. അപ്പോൾ കീറ്റോ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു LCH ഡയറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ളത് മെയിനായിട്ടും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം, പ്രോട്ടീൻ, അതുപോലെ ഫാറ്റ് ഇത്രയാണ്. അപ്പോൾ അമിതമായിട്ട് പഞ്ചസാര, അതുപോലെ തന്നെ ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, മധുരമുള്ള പഴങ്ങൾ, ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുന്നത്. ഫ്രൂട്ട്സിൽ പോലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോറിലും ഗോതമ്പിലും മാത്രമല്ല കാർബോഹൈഡ്രേറ്റ് ഉള്ളത്, മധുരമുള്ള ഏത് സാധനത്തിലും കാർബോഹൈഡ്രേറ്റ് ആണ് അത് ഉണ്ടാക്കുന്നത്. അപ്പം കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടും. ആ ഒരു ഇൻസുലിൻ്റെ അളവ് കൂടിയാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളും വരാം. അതായത് ഷുഗർ, ഡയബറ്റീസ് വരാം, ഫാറ്റി ലിവർ, അതുപോലെ തന്നെ പൊണ്ണത്തടി, ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ, തൈറോയിഡ്, അതുപോലെ തന്നെ ക്യാൻസർ വരെ വരാനുള്ള ചാൻസുകളുണ്ട് നമ്മൾ ഒരുപാട് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ വരാതിരിക്കാനും അതുപോലെ നിയന്ത്രിക്കാനും നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറച്ച് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഫാറ്റ് കൂടിയിട്ടുള്ള ഭക്ഷണം കൂട്ടുക. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് LCH ഫോളോ ചെയ്യുന്നത്. അപ്പോൾ LCH നമ്മൾ കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ചും അതുപോലെ തന്നെ ഫാറ്റ് കൂട്ടിയുമുള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കാർബ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വരാം, കാർബ് അല്ലേ എനർജി വേണ്ടത്, നമ്മുടെ ബോഡിക്കുള്ള എനർജി കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ എനർജിക്ക് വേണ്ടി എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇൻസുലിൻ്റെ ലെവൽ കുറയും. അമിതമായിട്ടുള്ള ഇൻസുലിൻ്റെ ലെവലാണ് കുറയുന്നത്. അപ്പോൾ കരളിലും അതുപോലെ തന്നെ നമ്മുടെ സെല്ലുകളിലൊക്കെ അമിതമായിട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റ്സ് ആ സമയത്ത് നമ്മുടെ ശരീരം എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ സാധാരണ നമ്മൾ കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിഞ്ഞാൽ അധികമായിട്ട് പല സ്ഥലങ്ങളിലും അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റ് നമ്മുടെ ബോഡിയുടെ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ കീറ്റോൺസ് എന്ന് പറഞ്ഞൊരു പദാർത്ഥം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ കീറ്റോസിസ് നടക്കുകയും ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് വഴിയാണ് നമ്മളുടെ വെയിറ്റ് കുറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിശക്കും. അത് പെട്ടെന്ന് തന്നെ ബേണായി പോകുന്നൊരു സംഭവമാണ് കാർബോഹൈഡ്രേറ്റ്. പക്ഷേ ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടെ നമ്മൾ എനർജറ്റിക് ആവും, ഒരുപാട് പെട്ടെന്ന് നമുക്ക് വിശക്കുകയില്ല. അപ്പോൾ ഈ ഒരു ഡയറ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് വിശപ്പും അമിതമായിട്ടുള്ള ആഹാരത്തിനുള്ള ആർത്തിയുമൊക്കെ ഈ ഒരു കീറ്റോ ഡയറ്റ് വഴി നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ മെയിനായിട്ടും ഫാറ്റ് 70%, അതുപോലെ പ്രോട്ടീൻ 20%, കാർബോഹൈഡ്രേറ്റ് 5%. അപ്പോൾ ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറ്റിൽ ഫാറ്റുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് എന്ന് കരുതി ഒരുപാട് ഇറച്ചിയും മീനും ഒക്കെ വലിച്ചു വാരി കഴിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അപ്പോൾ ഇതൊക്കെ വളരെ
പരിമിതമായ അളവുകളിൽ കഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് എടുക്കുന്നത്. ഒരുപാട് അളവിൽ കഴിച്ചാൽ നമുക്ക് വിപരീത ഫലമായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും എന്താണ് പച്ചക്കറികൾ, ഫൈബറുള്ള പച്ചക്കറികളും നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നമ്മൾ നാച്ചുറലായിട്ടുള്ള എണ്ണകൾ, അതായത് ഒലിവ് ഓയിൽ, അവക്കാഡോ ഓയിൽ, അതുപോലെ വെണ്ണ, ശുദ്ധമായിട്ടുള്ള നെയ്യ്, നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം പുറമേയുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു സാധനവും ഈ ഒരു ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല. പ്രോസസ്ഡ് ഫുഡ് കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കണം. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫ്രൂട്ട്സ് തന്നെ ചില ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. അതുപോലെ പച്ചക്കറിയും, എല്ലാ പച്ചക്കറിയും നമുക്ക് കഴിക്കാൻ പറ്റില്ല. മണ്ണിനടിയിൽ വളരുന്ന ഒരു പച്ചക്കറിയും നമുക്കിതിൽ കഴിക്കാൻ പറ്റില്ല. അതിലൊക്കെ സ്റ്റാർച്ച് കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർച്ച്, അതായത് കാർബോഹൈഡ്രേറ്റ് എത്രത്തോളം നമ്മൾ എടുക്കുന്നു എന്ന് നമ്മൾ ഒന്ന് ട്രാക്ക് ചെയ്യണം ഈ ഒരു ഡയറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് ഉപകരിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഫോണ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം കാർബ് മാനേജർ, അതുപോലെ കീറ്റോ ഡയറ്റ് ട്രാക്കർ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾ കീറ്റോന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ കഴിക്കുന്ന എന്തൊക്കെയാണോ ഫുഡ് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലെത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, അത് കറക്റ്റായിട്ട് അതിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനീ പറയുന്ന ഡയറ്റ് ഫോളോ ചെയ്താൽ കറക്റ്റായിട്ടുള്ള അളവിൽ നിങ്ങൾക്ക് ഫാറ്റും പ്രോട്ടീനും ഒക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ്. അപ്പം അളവ് നമ്മൾ അളന്ന് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വെയിങ് സ്കെയില് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാങ്ങിക്കാം. അതിന് വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വെയിങ് സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് നോൺ വെജ് ഒക്കെ അതിൽ വെച്ചിട്ട് നമുക്ക് അളന്ന് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡയറ്റിൽ എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നോക്കാം. അപ്പോൾ പച്ചക്കറികളിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മണ്ണിനടിയിൽ വളരുന്ന ഒരു പച്ചക്കറിയും നമുക്കിത് കഴിക്കാൻ പാടില്ല. അതായത് ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, കപ്പ, അതുപോലെ ബീട്രൂട്ട്, ക്യാരറ്റ്, ഇതൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചക്ക, ബീൻസ്, പയർ, പച്ചക്കായ, ഇതൊന്നും നമുക്കിതിൽ കഴിക്കാൻ പറ്റില്ല. അതുപോലെ ഫ്രൂട്ട്സ് മിക്കതും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡേറ്റ്സ്, അതുപോലെ തന്നെ പഴം, ആപ്പിൾ, പൈനാപ്പിൾ, ചക്ക, മാങ്ങ, അതുപോലെ തേൻ, ഇതൊന്നും നമുക്ക് ഈ ഒരു ഡയറ്റിൽ പറ്റില്ല. ഇതിലൊക്കെ ഹൈ ഷുഗർ കണ്ടൻ്റ് ഉള്ളതാണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ അരിയാഹാരം, അരിയാഹാരത്തിൻ്റെ വർഗ്ഗത്തിൽ പെടുന്നതാണ് നമ്മുടെ ചോറ്, അതുപോലെ റവ, ഓട്സ്, നൂഡിൽസ്, ഗോതമ്പ് പൊടി, പാസ്ത, അതുപോലെ ബേക്കറി ഐറ്റംസ്, പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ, അതൊക്കെ മൈദയും ഒക്കെ ചേർത്ത് റിഫൈൻഡ് ഓയിലും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. അതുപോലെ ബിരിയാണി, ശർക്കര, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഐസ്ക്രീം, പിന്നെ പയറുവർഗ്ഗം. പയറുവർഗ്ഗം നമ്മളിതിൽ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യണം. പയറുവർഗ്ഗത്തിലൊക്കെ ഒരുപാട് കാർബോഹൈഡ്രേറ്റും ഒരുപാട് പ്രോട്ടീനും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ്റെ അളവ് നമ്മൾ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡയറ്റ് എടുക്കുന്നത്. 20% മാത്രമാണ് പ്രോട്ടീൻ ഡയറ്റ്. അപ്പോൾ പ്രോട്ടീൻ ഒരുപാട് കൂടിയാലും നമ്മുടെ കീറ്റോസിസ് സ്ലോ ആകും. അപ്പോൾ പ്രോട്ടീനും നമ്മളൊരു ലിമിറ്റ് വെച്ച് മാത്രം കഴിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രൂട്ട്സ് എടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അവക്കാഡോ കഴിക്കാം. അതൊരു ബട്ടർ ഫ്രൂട്ടാണ്, അതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. നമുക്ക് ഇതിൽ കണ്ണു അടച്ചുകൊണ്ട് ഉപയോഗിക്കാം. അതുപോലെ ബെറീസ് നമ്മുടെ നാട്ടിൽ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അത് സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി, അങ്ങനെയുള്ള ബെറീസൊക്കെ നമുക്ക് വളരെ ലിമിറ്റ് വെച്ച് ഇതിൽ കഴിക്കാം. അതുപോലെ തന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമ്പിളി നാരങ്ങ പോലെ ഒരു ഫ്രൂട്ടാണ്. നല്ല പുളിയുള്ള ഒരു ഓറഞ്ച് പോലെ ഇരിക്കുന്നൊരു ഫ്രൂട്ടാണ്, അത് കഴിക്കാം. പിന്നെ കിവി കഴിക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. കിവിയുടെ കാര്യം നിങ്ങളൊന്നുകൂടി ഒന്ന് നോക്കിയിട്ട് എടുക്കുക. കിവി നല്ല പുളിയുള്ള, അധികം ഷുഗർ കണ്ടൻറ്റ് ഇല്ലാത്ത ഫ്രൂട്ടാണ്. ഒരുപാട് പഴുത്തത് കഴിക്കരുത്, പഴുത്ത് വരുന്നത് കഴിക്കാം. അതുപോലെ നമുക്ക് നട്ട്സ് ഈ ഒരു ഡയറ്റിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ നട്ട്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും വാൽനട്ടും പിന്നെ ബദാമും, കാഷ്യു ഒരു ലിമിറ്റ് വെച്ചിട്ട് കഴിക്കുക. ഇനി നമുക്ക് എന്തൊക്കെ പച്ചക്കറികൾ ഇതിൽ കഴിക്കാൻ നോക്കാം.
പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ നമ്മളിതിൽ മെയിനായിട്ടും ഫൈബർ കൂടിയുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് വളരെ കുറവായിട്ടുള്ള പച്ചക്കറികളുമാണ് ഈ ഒരു ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പം സീറോ കാലറി വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ അതിൽ ക്യാപ്സിക്കം വരുന്നുണ്ട്, അതുപോലെ ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാബേജ്, നമ്മുടെ ഒരുമാതിരിപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പച്ചക്കറികളിൽ ഉൾപ്പെടാത്തതെല്ലാം നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തേങ്ങ, തേങ്ങാപ്പാൽ, വാഴപ്പിണ്ടി, വാഴക്കൊമ്പ്, പടവലം, കുമ്പളങ്ങ, ചീര, അതുപോലെ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ സവാള വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യാം. ഒരുപാട് സവാള യൂസ് ചെയ്യരുത്, അതിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. പിന്നെ ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും നല്ലത്. അതുപോലെ പാവയ്ക്ക, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഡയറ്റിൽ പച്ചക്കറിയുടെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമുക്ക് ഏതൊക്കെ എണ്ണകൾ ഈ ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുക. പാക്കറ്റിൽ വാങ്ങുന്ന റിഫൈൻഡ് വെളിച്ചെണ്ണയെക്കാളിലും ഏറ്റവും നല്ലത് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് കിട്ടുന്നവർ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക. പിന്നെ ഒലിവ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അവക്കാഡ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഓയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അത് കിട്ടുന്നവരുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു ഡയറ്റിൽ ഫോളോ ചെയ്യാം. അതുപോലെ സൺഫ്ലവർ ഓയിൽ, കനോള ഓയിൽ, അങ്ങനെയുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ, വെജിറ്റബിൾ ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഹൈലി റിഫൈൻഡ് ആണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു ഡയറ്റിൽ പറ്റില്ല. ഇനി നമുക്ക് പാൽ ഉൽപ്പന്നങ്ങൾ ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാൽ വളരെ കുറച്ച് മാത്രം ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്താം. 100 ml വരെ നമുക്ക് പാൽ ഡെയിലി യൂസ് ചെയ്യാം. പിന്നെ തൈര് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ തൈരൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫുൾ ഫാറ്റ് തൈരാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ മോര് വിത്ത് ഫുൾ ഫാറ്റ് യൂസ് ചെയ്യാം. പിന്നെ പനീർ, പനീർ നമുക്ക് വെജിറ്റേറിയൻസിന് ഉള്ള ഒരു ഓപ്ഷനാണ്. പനീർ നോൺ വെജിറ്റേറിയൻസിനും യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു 100 g ഡെയിലി നമുക്ക് പനീർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബട്ടർ, ശുദ്ധമായ വെണ്ണ, വെണ്ണയും ഈ ഒരു ഡയറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം 1 ദിവസം 50 g ബട്ടർ നമ്മൾ കഴിക്കണം. പിന്നെ ചീസ്, ചീസ് പല ടൈപ്പ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിലെല്ലാ ടൈപ്പും നമുക്ക് ഈ ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മുടെ നാടൻ നെയ്യ് ഈ ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇനി നോൺ വെജിറ്റേറിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. മീനും ഇറച്ചി, മുട്ട, ഇത് മൂന്നും അവർക്ക് കഴിക്കാം. അപ്പം മീനെന്ന് പറയുമ്പോൾ നല്ല ഫാറ്റുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള മീനുകൾ ഈ ഒരു ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ മീൻ, കടൽ, കായൽ, അതുപോലെ പുഴ, ഇതിൽ വളരുന്ന എല്ലാ മീനുകളും ഈ ഒരു ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. മീൻ കഴിക്കുമ്പോൾ നമുക്ക് വറുത്തിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ടോ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കാം, അല്ലെങ്കിൽ ഗ്രിൽ ചെയ്ത് കഴിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ബട്ടറും കൂട്ടി ഗ്രിൽ ചെയ്ത് ഫിഷ് കഴിക്കാം. ഇനി നമ്മൾ മാംസം. അപ്പോൾ മാംസം എന്ന് പറയുമ്പോൾ മട്ടൻ കഴിക്കാം, ബീഫ് കഴിക്കാം, അതുപോലെ തന്നെ നാടൻ ചിക്കൻ, ബ്രോയിലർ ചിക്കൻ ഈ ഒരു ഡയറ്റിൽ അത്ര നല്ലതല്ല. കാരണം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കുത്തിവെച്ചിട്ടുള്ള ചിക്കൻ ആയിരിക്കും. അപ്പോൾ അത് നമ്മളുടെ ഈ ഒരു കീറ്റോസിസിനെ സ്ലോ ഡൗൺ ചെയ്യുന്നൊരു സംഭവമാണ് ഈ ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ നാടൻ ചിക്കൻ തൊലിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഇത് കൂടാതെ താറാവ് തൊലിയോട് കൂടിയിട്ട് കഴിക്കാം, കാട കഴിക്കാം, അതുപോലെ തന്നെ ടർക്കിയും കഴിക്കാം. അപ്പോൾ ടർക്കിയൊക്കെ ലീൻ മീറ്റാണ്, അത് തൊലിയോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. പിന്നെ ഈ ഒരു ഡയറ്റിൽ മറ്റ് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട. കോഴിമുട്ട, താറാമുട്ട, അതുപോലെ കാടമുട്ട, ടർക്കി മുട്ട, ഈ മുട്ടകളെല്ലാം നമുക്കിതിൽ കഴിക്കാം. 1 ദിവസം 3 മുട്ട വരെ നമുക്ക് ഈ ഒരു ഡയറ്റിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കീറ്റോയിൽ എന്തൊക്കെ സാധനങ്ങളാണ്, അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ കഴിക്കാം, ഏതൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ കീറ്റോ എങ്ങനെ ഉള്ളവർക്ക് ഫോളോ ചെയ്യാം എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ കീറ്റോ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കുറച്ചിട്ട് നമ്മുടെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡയറ്റ് എടുക്കുന്നത്. അപ്പം ഓരോരുത്തരുടെയും ബോഡി ടൈപ്പും മെഡിക്കൽ ഹിസ്റ്ററിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊരു ഡയറ്റ് എടുക്കുന്നതിന് മുൻപായിട്ടും ഡോക്ടറിനെ കണ്ട് കറക്റ്റായിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ റിസ്കിൽ ഇത് തുടങ്ങാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഡയറ്റ് ചെയ്യുന്നത് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം,
എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഡോക്ടറിനെ കാണുക, അത് മസ്റ്റാണ്. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർ, യൂറിക് ആസിഡ് പ്രോബ്ലം ഉള്ളവർ, കിഡ്നി പ്രോബ്ലം ഉള്ളവർ, ഹൃദയത്തിന് പ്രോബ്ലം ഉള്ളവർ ഒന്നും ഈ ഡയറ്റ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ എടുക്കാനായിട്ട് പാടില്ല. അതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള അമ്മമാർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒന്നും ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാരും ഈ ഡയറ്റ് എടുക്കരുത്. പിന്നെ ഒബീസ് ആയിട്ടുള്ളവർ, അതായത് പൊണ്ണത്തടിയുള്ളവർ, പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവർ, അതായത് ഡയബറ്റീസിൻ്റെ ബോർഡറിൽ വന്ന് നിൽക്കുന്നവർ, അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർ ഒക്കെ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ പി സി ഒ ഡി ഉള്ളവർക്കും ഈ ഒരു ഡയറ്റ് വളരെ എഫക്റ്റീവാണ്. അപ്പം നിങ്ങൾ വൈസ്ലി നിങ്ങളുടെ ഡയറ്റ് ചൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഡയറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വന്നാലും ഇതിൽ നിന്ന് പിന്തിരിയാതെ ഇരിക്കുക. ചോറ് കഴിക്കാൻ തീരെ പറ്റാത്തവർ ഈ ഡയറ്റ് എടുക്കരുത്, കാരണം ഇതിൽ നമ്മൾ ചോറ് ഉപേക്ഷിക്കുകയാണ് ഈ ഒരു ഡയറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പാടാണ് ഈ ഒരു ഡയറ്റ് മുൻപോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തില്ല എന്നുറപ്പുള്ളവർ മാത്രം ഈ ഒരു ഡയറ്റ് തുടരും. അപ്പോൾ ഇത്രയൊക്കെയാണ് കീറ്റോ ഡയറ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇനി കീറ്റോ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരും എന്ന് ഇനി നോക്കാം. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ രണ്ടാഴ്ച കീറ്റോ ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ഡയറ്റ് തുടർന്നുകൊണ്ട് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ രണ്ടാഴ്ച ഞാൻ എടുത്തപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ശരീരം കീറ്റോസിസിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യത്തെ ആഴ്ചയിൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കരുത്. അത് തീർച്ചയായിട്ടും ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് മാറിയിട്ട് നമ്മൾ നല്ല ആക്റ്റീവ് ആകും. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ നമുക്ക് ചെറുതായിട്ട് തലവേദന, ക്ഷീണം, അതുപോലെ തളർച്ച, മൂഡ് സ്വിങ്സ്, അതുപോലെ ദേഷ്യമൊക്കെ നമുക്ക് വരും. അതുപോലെ നമ്മുടെ ശരീരം കീറ്റോസിസിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ സിംറ്റംസൊക്കെ. ഇത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നേരെയായിട്ട് നമ്മുടെ ബോഡി നല്ല ആക്റ്റീവായിട്ട് വരാനായിട്ട് തുടങ്ങും. അതുപോലെ ഈ കീറ്റോ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. അത് മസ്റ്റാണ്. നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്താണ് തളർച്ചയും ക്ഷീണവും കോൺസ്റ്റിപ്പേഷനും ഒക്കെ വരാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ 4 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് വല്ലാതെ ക്ഷീണം വരികയാണ്, നിങ്ങൾക്ക് കൈ തണുത്തിട്ട് ഐസ് പോലെയായി, ഭാരമില്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പ് കലക്കിയിട്ട് കുടിച്ചാൽ അത് പെട്ടെന്ന് തന്നെ അത് റെഡിയാകും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് ആഴ്ചയിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ. അത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാം. അതുപോലെ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ കട്ടിയുള്ള എക്സസൈസുകളൊന്നും ചെയ്യേണ്ട, കാരണം നമ്മുടെ ബോഡിയിൽ ആ ഒരു കീറ്റോസിസിലേക്ക് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എനർജി എടുക്കുകയാണെങ്കിൽ നമുക്ക് വല്ലാതെ ക്ഷീണമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈറ്റായിട്ട് നടക്കുകയോ യോഗ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം. ഒരുപാട് കട്ടി എക്സസൈസുകൾ ആദ്യത്തെ ആഴ്ചയിൽ വേണ്ട. അപ്പോൾ ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു എനർജി കിട്ടും എക്സസൈസൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവരുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഹൈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കീറ്റോ ഡയറ്റ് തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ കൊളസ്ട്രോളും യൂറിക് ആസിഡും ഒക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കൂടി നിൽക്കും. കാരണം നമ്മുടെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു റിസൾട്ട് കണ്ട് നിങ്ങൾ പേടിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നും എന്നും വെയിറ്റ് നോക്കിയാൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോവും. കുറച്ച് ഗ്യാപ്പിട്ട് നോക്കുക, 2 ആഴ്ച കൂടുമ്പോഴോ അങ്ങനെ നോക്കുക. അപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. ഇനി നമ്മൾ സൈഡ് എഫക്ട്സ് നോക്കാം. കീറ്റോയ്ക്ക് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണുള്ളത്? അപ്പോൾ നമുക്ക് ഷോർട്ട് ടേം സൈഡ് എഫക്ട്സ്, അതായത് അധികം ഗുരുതരമല്ലാത്ത ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞു. അതായത് നമുക്ക് ക്ഷീണം, തളർച്ച, മൂഡ് സ്വിങ്സ്, വിയർപ്പ്, അതുപോലെ തന്നെ ലൈറ്റായിട്ട് തോന്നുക, പിന്നെ ഫ്രീക്വൻ്റ് യൂറിനേഷൻ, അമിതമായിട്ടുള്ള ദാഹം, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഷോർട്ട് ടേം സൈഡ് എഫക്റ്റാണ്. അത് നമ്മളിതുമായിട്ട് അഡ്ജസ്റ്റ് ആകുമ്പോൾ അത് തനിയെ മാറിക്കൊള്ളും. ഇനി ഇതിൻ്റെ ലോങ് ടേം സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ചിട്ടാണ് ഈ ഒരു ഡയറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് വൈറ്റമിൻസ്, മിനറൽസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ ഈ ഒരു ഡയറ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കൂടി കഴിക്കുകയാണെങ്കിൽ
നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസി വരുന്നില്ല. അതുകൊണ്ട് അതുമൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് വൈറ്റമിൻ ഡി. അപ്പോൾ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ശരിക്കുള്ള വെയ്റ്റ് ലോസ് നടക്കില്ല. അതുകൊണ്ട് വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നും നമ്മൾ ഈ ഒരു ഡയറ്റിൽ എടുക്കാവുന്നതാണ്. അതുപോലെ തൈറോയിഡ് ആൾക്കാർ ഈ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ തൈറോയിഡിൻ്റെ മരുന്നും കൂടി എടുത്തിട്ട് വേണം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട്. അതുപോലെ ഷുഗർ ഉള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറിനോട് ചോദിക്കുക, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കീറ്റോ എടുത്തു കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഴയ പടി യാതൊരു കൺട്രോളും ഇല്ലാതെ കഴിച്ചു തുടങ്ങിയാൽ പോയ വണ്ണം അതേപോലെ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൺട്രോൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക, അതുപോലെ തന്നെ എക്സസൈസും ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മൾ കുറച്ച് വെയിറ്റിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഉള്ള ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അതൊരു ടെമ്പററി സൈഡ് എഫക്റ്റാണ്, മുടി കൊഴിച്ചിലാണ്. അപ്പോൾ നമ്മൾ കീറ്റോ എടുക്കുമ്പോൾ, കീറ്റോ മാത്രമല്ല ഏത് ഡയറ്റ് നമ്മൾ ചേഞ്ച് ചെയ്താലും മുടി കൊഴിച്ചിൽ സർവ്വസാധാരണമാണ്. ആ ഒരു ഇത് ടെമ്പററി ആണ്. നമ്മൾ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റും ഒക്കെ കഴിക്കുമ്പോൾ ആ ഒരു മുടി കൊഴിച്ചിലിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടും പറ്റും. അതുപോലെ തന്നെ കീറ്റോ ഡയറ്റിൽ നിന്ന് നമ്മൾ വെളിയിൽ വന്നു കഴിഞ്ഞാൽ പോയതിനെക്കാട്ടിലും നന്നായിട്ട് മുടി തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് കീറ്റോ ഡയറ്റിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട്, മലയാളത്തിൽ വെബ്സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിക്കിൾസും ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക, നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെ ഗരം മസാല ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അപ്പം പുള്ളിക്കാരുടെ ചാനൽ അടിപൊളിയാണ്. അപ്പോൾ അതും അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ചാനൽ കാണുക. പിന്നെ അതുപോലെ എൽ സി എച്ച് എഫ് മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഇംഗ്ലീഷിൽ. അതിലെ ഒന്നാണ് ഡോക്ടർ എറിക് ബെർഗ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള യൂട്യൂബ് ചാനലുകളാണ്. ഇനി ഒരു ദിവസത്തെ മെനു എന്തൊക്കെ കഴിക്കാം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അതും മറക്കാതെ കാണുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പച്ചക്കറികൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ റെഡിയാക്കി നിങ്ങൾ റെഡിയാക്കിയിരിക്കുക. ഇതിൻ്റെ മെനു റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പുതിയ വീഡിയോ കാണാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.